ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എട്ടാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 3 മണിക്കാണ് ടി വിയിൽ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ യൂട്യൂബിൽ ഓൾറെഡി അവൈലബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ എട്ടാം ക്ലാസ്സിന്റെ ക്ലാസ്സിൽ എന്താ, ഏഴാം ക്ലാസ്സിന്റെ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന് തോന്നുന്നുണ്ടോ? നമുക്കറിയാല്ലേ, നമ്മൾ പഠിക്കുന്നത് മലയാള ഭാഷയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ, എല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്നുള്ളതിൽ നമ്മൾ രണ്ടു കൂട്ടുകാരെ കണ്ടു. ആദ്യം ശത്രുക്കളായിരുന്നെങ്കിലും പിന്നീട് വളരെ നല്ലൊരു സൗഹൃദം അവർക്കിടയിൽ ഉണ്ടാവുന്നു. എന്നിട്ട് അവര് പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ടുപേരായിരുന്നു അല്ലെ. ഒരാള് വീട്ടിനുള്ളിൽ അടച്ചിരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അവന് പ്രകൃതി ഇഷ്ടമായിരുന്നു. മീനുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, രക്ഷിക്കാൻ വേണ്ടിയിട്ട് അക്വേറിയത്തിൽ നിന്നും എടുത്ത് പുഴയിലേക്ക് ഒഴുക്കിവിടാൻ പോകുമ്പോൾ, അവയെ രക്ഷിക്കാൻ പോകുമ്പോൾ പുഴ തന്നെ ഇല്ലാതായി എന്ന ആ ഒരു ദുഃഖവാർത്ത, അല്ലെങ്കിൽ ആ ഒരു പരമാർത്ഥം, വളരെയധികം സങ്കടമുണ്ടാക്കുന്ന പരമാർത്ഥം അവര് മനസ്സിലാക്കുകയാണ്. അപ്പൊ പ്രകൃതിയെക്കുറിച്ചും നമ്മൾ പ്രകൃതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും നമ്മൾ ചെയ്തിരിക്കുന്ന കുറെ ദുഷ്ടപ്രവർത്തികൾ അല്ലെ, പ്രകൃതിയോട് നമ്മൾ ചെയ്തിരിക്കുന്ന കുറെ ദുഷ്ടതകളെ കുറിച്ചൊക്കെ നമ്മൾ ആ കഥയിൽ മനസ്സിലാക്കി. ഒപ്പം അവരുടെ സൗഹൃദം, നിങ്ങൾക്കും ഉണ്ടാവില്ലേ സൗഹൃദം? വിദ്യാലയത്തില്, നിങ്ങളുടെ വീട്ടില്, സ്കൂളില്, സോറി വിദ്യാലയം തന്നെയാണല്ലോ സ്കൂള്, നാട്ടില്, അങ്ങനെ 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 ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കുണ്ടാവും അല്ലെ. ബാലാമണി അമ്മയുടെ സഹപാഠികൾ എന്ന് പറഞ്ഞാൽ എന്താ, കൂടെ പാഠികൾ, പഠനം നടത്തുന്നവർ അല്ലെ, അപ്പൊ ഒരുമിച്ച് പഠിക്കുന്നവർ എന്നുള്ള ബാലാമണി അമ്മയുടെ ഒരു കുഞ്ഞു കവിത നോക്കൂ. പാഠാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോടു തിണങ്ങലുള്ളു, പഞ്ചാമൃതക്കൂട്ടും ഞാവൽപ്പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളു. പാഠാലയം വിദ്യാലയം, വിദ്യാലയത്തിലെ പ്രാമാണ്യമുള്ള ആൾക്കാർ, അതായത് വലിയ വലിയ, ഇപ്പോ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരുപാട് പണക്കാര മക്കൾ പഠിക്കുന്നുണ്ടാവും, വളരെയധികം ദരിദ്രരായിട്ടുള്ളവരും പഠിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സൗഹൃദത്തിനിടയിൽ അതൊക്കെ കടന്നു വരാറുണ്ടോ? നമ്മൾ നിറം നോക്കിയിട്ടാണോ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് അല്ലെ, അങ്ങനെ അല്ലെങ്കിൽ അവരുടെ എത്ര പണമുണ്ട് അത് നോക്കിയിട്ടാണോ, കാറുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണോ? നമ്മൾ നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? സ്നേഹം നോക്കിയിട്ട് അല്ലെ, നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അതുപോലെ നോക്കൂ, പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആ വളരെ പഞ്ചാമൃതം, അതൊക്കെ പാവപ്പെട്ടവർക്ക് ലഭിക്കുകയോ ഇല്ല, ഒരുപാട് പണക്കാർക്ക് അതൊക്കെ ലഭിക്കുകയുള്ളൂ. ഞാവൽപ്പഴോ, ഞാവൽപ്പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് വഴിയിൽ നിന്ന് പോലും പെറുക്കിയെടുക്കാൻ പറ്റുന്ന പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത് പാവങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പൊ അത് രണ്ടും പങ്കിട്ടെടുത്ത് കഴിക്കുന്ന അത്രയും മനോഹരമായ സൗഹൃദങ്ങളാണ് വിദ്യാലയത്തിലുള്ളത് അല്ലെ. അതുപോലെ മറ്റൊന്ന്, മതരഹിതരായി ഒന്നിച്ചിരുന്ന് മതി മറന്ന ദിനങ്ങൾ. മതരഹിതരായി, നമുക്കിപ്പോ ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ അവിടെ മതം വരും അല്ലെ, അങ്ങനെ മതം പ്രശ്നമാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഒരു വിദ്യാലയത്തിൽ അതുണ്ടോ? ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മറ്റേത് മതങ്ങളിലുള്ളവരും ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പഠിക്കുന്നു, കളിക്കുന്നു. ഇത് പൊതിച്ചോറ് വാസനിക്കുന്നിടം, പ്രഥമ സൗഹൃദം പൂത്ത നദീതടം. നദീതട സംസ്കാരങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട് അല്ലെ, സംസ്കാരങ്ങൾ ആദ്യമായിട്ടുണ്ടായ നദീതടത്തിലാണ്. അതുപോലെ പ്രഥമ സൗഹൃദം ഉണ്ടായിട്ടുള്ള നദീതടമാണ്, പുതിച്ചോറിന്റെ മണം ഇപ്പോഴും അനുഭവപ്പെടുന്ന സ്ഥലമാണ് വിദ്യാലയം. അങ്ങനെ വിദ്യാലയത്തെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കുകയാണ്. ഹാ വിജി ഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഇവിടെ വിദ്യാലയം അല്ല, നമുക്കിപ്പോ വിദ്യാലയങ്ങളിൽ പോവാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു. നമ്മൾ ഈ ദുരിതകാലത്തെയും എന്ത് ചെയ്യുന്നു? അതിജീവിക്കുന്നു അല്ലെ. മൃത്യുവിനെ പോലും, ആ മൃത്യുവെ എപ്പോഴും മൃത്യു തന്നെ ജയിക്കുള്ളൂ, കാരണം ജയിച്ചാൽ മരണം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ മരണത്തെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നാ പറയുന്നേ, വിജയിക്കുമെന്നാ പറയുന്നേ. മരണം നമ്മളെ തോൽപ്പിക്കുകയല്ല അല്ലെ, മരണം വിജയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ തോൽപ്പിക്കുകയല്ല, നമ്മളെപ്പോഴും നമ്മളും ജയിക്കും, നമ്മളും അതിജീവിക്കും എന്നാണ് പറയുന്നത്. അപ്പോ വിദ്യാലയത്തെ പറ്റി പറഞ്ഞപ്പോ, ഇപ്പോഴത്തെ വിദ്യാലയത്തെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. എന്ന് വെച്ചാല് ഗുരുവിനൊപ്പം താമസിച്ച് ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് അറിവ് നേടുന്ന രീതിയായിരുന്നു. അതായത് ഇപ്പൊ എത്ര വർഷമാണോ അത്രയും വർഷം ഗുരുവിന്റെ കൂടെ, ഗുരുവിന്റെയും ഗുരുപത്നിയും ഒക്കെ ഉണ്ടാവും, അവരുടെ കൂടെ ആയിരിക്കും താമസിക്കുക, അവിടുത്തെ ജോലികൾ ചെയ്ത് അവരെ സഹായിച്ചുകൊണ്ട് അവിടെ നിന്നും പഠിക്കുന്ന രീതിയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് കൃഷ്ണ കുചേലന്മാരുടെ കഥ പറയുന്ന ഒരു ഭാഗമാണ്.
അപ്പൊ നിങ്ങൾക്ക് ആദ്യം എന്തറിയണം? കൃഷ്ണഗുജ്ജലന്റെ കഥ ഒന്ന് ചുരുക്കി അറിയണം അല്ലെ. അപ്പൊ നിങ്ങളിത് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. കൃഷ്ണഗുജ്ജല കഥ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് പോയിന്റ് ഇട്ടിട്ട് എഴുതണമെന്നില്ല, പോയിന്റ് ഇട്ടിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും നമുക്ക് അല്ലാത്ത രീതിയിലും എഴുതാം. അപ്പൊ നിങ്ങൾക്ക് അതിലറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കൃഷ്ണഗുജ്ജല കഥ. ശ്രീകൃഷ്ണ ഭക്തനായ ബ്രാഹ്മണനാണ് കുജ്ജേല. യഥാർത്ഥ നാമം സുധാമാവ് എന്നാണ്. കുജേലന്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ യഥാർത്ഥ പേര് സുധാമാവ് എന്നാണ്. ശ്രീകൃഷ്ണനും കുജേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ സഹപാഠികളായിരുന്നു. അപ്പോൾ ഗുരുവിന്റെ പേരെന്താണ്? സാന്ദീപനി മഹർഷി. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. അതായത് കുജേലൻ കുജേലന്റെ വഴിക്ക് പോയി, ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ വഴിക്ക് പോയി. അവിടെ എന്താണ്, കുജേലൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര ബ്രാഹ്മണനാണ്, എന്നാൽ ശ്രീകൃഷ്ണൻ ആരാണ്? ആ രാജാവിന്റെ അല്ലെ മകനാണ് അല്ലെ, ഒരു രാജാവ്, ഇനി രാജാവാൻ പോകുന്ന ആളാണ്. പിന്നീട് ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ രാജാവായി. കുജേലനോ? കുജേലൻ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ഗൃഹസ്ഥാശ്രമിയായി. എന്ന് പറഞ്ഞാൽ എന്താ, ഗൃഹസ്ഥാശ്രമം, അതായത് പത്നിയോടും കുട്ടികളോടും ഒക്കെ കൂടിയിട്ട് ഗൃഹം, വീട്ടില്, അതായത് ഒരു വീട്ടിൽ താമസമായി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. തന്റെ ദാരിദ്ര്യ ദുഃഖത്തിന് പരിഹാരം തേടി ഭാര്യയുടെ നിർബന്ധത്താൽ ദ്വാരകയിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. പഴയ അതേ സ്നേഹ തീവ്രതയോടെ കുജേലനെ കൃഷ്ണൻ സ്വീകരിച്ചു. കൃഷ്ണൻ ഇപ്പൊ രാജാവാ, കുജേലനോ വളരെ ദരിദ്രനുവാ. പക്ഷെ അതൊന്നും നോക്കാതെ പഴയ അതേ സ്നേഹത്തോടു കൂടി തന്നെ കൃഷ്ണൻ കുജേലനെ സ്വീകരിച്ചു. ഒന്നിച്ചു കഴിഞ്ഞ പഴയ ഗുരുകുല കാലം പങ്കുവച്ചു. അവരൊരുപാട് കാര്യങ്ങൾ പണ്ടത്തത് പറഞ്ഞു. ആ ഒരു ഭാഗമാണ് നമുക്ക്, ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, കൂട്ടുകാരനെ കണ്ട സന്തോഷത്താൽ പോയ കാര്യം കുജേലൻ മറന്നു. കുജേലൻ എന്തിനാ അവിലും മലരൊക്കെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കല്ലൊക്കെ, കല്ലും മണ്ണൊക്കെ നിറഞ്ഞ അവിലും മലരുമാണ് കൊണ്ടുപോകുന്നത്, അതേ ഉള്ളൂ. പക്ഷെ കൃഷ്ണൻ അത് എന്ത് ചെയ്തു? വളരെ അധികം ആർത്തിയോടുകൂടി അത് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് കുറെ സംസാരിച്ചിരുന്നു. കുജേലൻ കാര്യം പറയാൻ മറന്നുപോയി. പക്ഷെ എന്ത് സംഭവിച്ചു? തിരിച്ച് കുജേലൻ കുജേലന്റെ വീട്ടിലെത്തുമ്പോ അവിടെ ഒരു മണിമാളികയാണ് കാണുന്നത്. അപ്പോ കൃഷ്ണ അനുഗ്രഹത്താൽ കുജേലന്റെ ദാരിദ്ര്യം മാറി. ഓക്കെ, അപ്പൊ സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്ന നമ്മൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. അപ്പൊ ഇത് രണ്ട് ഈണത്തിൽ നമുക്കിപ്പോ ടീച്ചർ ചൊല്ലി തന്നു അല്ലെ. നമുക്കൊരു പ്രവർത്തനം ഉണ്ട് ഈണത്തിൽ ചൊല്ലുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ ഇത് എന്ത് ചെയ്യാം? ചൊല്ലാം. അപ്പോ നമുക്ക് ആ രണ്ട് ഇനങ്ങൾ പിന്നീട് നോക്കാം. അപ്പൊ ഈ ഒരു ഭാഗങ്ങളില് രണ്ട് പാരഗ്രാഫിന്റെ ആശയം നമുക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കുജേലവൃത്തം മൻസിപ്പാട്ട് എന്ന് പറയുന്ന മൻസിപ്പാട്ടിലെ കുറച്ച് വരികളാണ്, രാമപുരത്ത് വാര്യരാണ് ഇത് എഴുതിയിട്ടുള്ളത്. സാന്ദ്ര സൗഹൃദം എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. അപ്പോ ഫസ്റ്റത്തെ നാല് ലൈനിന്റെ ആശയം നമുക്ക് ആദ്യം നോക്കാം. സാന്ദീപനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതുന്നാം സാദരം. സാന്ദീപനിയുടെ ഗൃഹത്തിൽ പണ്ട് സാഹസാൽ, സാഹസത്തോടെ, കാരണം അവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലേ, ഇവര് കുട്ടികളല്ലേ. അപ്പൊ സാഹസാൽ കഴിഞ്ഞതും നാം സാദരം, സാദരം ഒരുമിച്ച് വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്രം, സാന്ദ്രം എന്ന് പറഞ്ഞാൽ ദൃഢമായത്, സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ, സാരനായ ഭവാൻ ഒന്നും മറന്നില്ലല്ലേ, നീ ഒന്നും മറന്നിട്ടില്ലല്ലോ, ഈ കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ. എങ്ങനെ എഴുതാം നമുക്ക്? ആ നാല് വരി എഴുതിയിട്ട് നമുക്ക് അതിന്റെ ആശയം എഴുതാം. സാന്ദീപനി മുനിയുടെ ഗൃഹത്തിൽ പണ്ട് നമ്മൾ സാഹസപ്പെട്ട് കഴിഞ്ഞതും ആദരവോടുകൂടി വേദശാസ്ത്രങ്ങൾ പഠിച്ചതും സാന്ദ്രമായ സൗഹൃദം നമുക്കിടയിൽ ഉണ്ടായതും മറന്നിട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത നാല് വരി കൂടി നോക്കാം. ഗുരു പത്നി യോഗേന, ഗുരുവിന്റെ പത്നി യോഗേന, അതായത് ഗുരുപത്നി നിയോഗിക്കുക, അതായത് ഗുരുപത്നി നമ്മളോട് എന്തെങ്കിലും പറയുക, നിർദ്ദേശിക്കുക എന്നർത്ഥം. കഥാചന, ഒരിക്കൽ നാം എല്ലാവരും, അവിടെയും എല്ലാവരുമാണ് ഒരുമിച്ച്, ആ ഒരുമിച്ച് എന്നുള്ളതിന് ഇതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും. അപ്പോ വിറകില്ലാഞ്ഞിട്ട് വിറക് ശേഖരിക്കാനാണ് ഇവർ പോയത്. ആര് പറഞ്ഞിട്ടാണ് പോയത്? ഗുരുവിന്റെ പത്നി പറഞ്ഞിട്ടും. പെരും കാട്ട്, കൊടുങ്കാട്ടിൽ പുക്കുക എന്ന് പറഞ്ഞാൽ എത്തുക, പ്രവേശിക്കുക. അത് പതച്ചേതൊക്കെ നമ്മൾ നടത്തില്ല, അങ്ങനെ പുക്കിന്ധനം ഒടിച്ചു. പുക്ക് അധികം ഇന്ധനം അധികം ഒടിച്ചു. ഇന്ധനം എന്ന് പറയുന്നത് വിറക്. വിറക് എങ്ങനെയാണ് ഇന്ധനമാവുന്നത്? വിറക് കത്തിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു, പണ്ടെന്തായിരുന്നു? വിറക് കത്തിക്കുന്നു, വിറക് ഇന്ധനമായിരുന്നു. അപ്പൊ പ്രവേശിച്ചിട്ട് വിറക് ഒടിച്ച് കെട്ടിവച്ചതും
അരുണൻ അസ്തമിച്ചതാ, ഇവര് കാട്ടിൽ പോയി വിറകൊക്കെ മുറിച്ച് പൊട്ടിച്ച് ഒടിച്ച് കെട്ടി വെക്കുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? അരുണൻ ആരാണ്? സൂര്യൻ അസ്തമിച്ചു. അവരാരാ പോകുന്നേ? പെരും കാട്ടിലാ പോയത്. ഇപ്പോ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സൂര്യനൊക്കെ അസ്തമിച്ച് അങ്ങ് രാത്രിയായി പോയി. അതും മറന്നില്ലല്ലോ. ഗുരു പത്നിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരിക്കൽ വിറകില്ലാഞ്ഞിട്ട് നാം എല്ലാം ഒരുമിച്ച് കാട്ടിൽ പോയതും വിറകൊടിച്ച് കെട്ടിവച്ചപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചതും മറന്നുപോയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് 8 വരിയുടെയാണ് അർത്ഥം നോക്കിയിട്ടുള്ളത്. അതിന്റെ ആശയം നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരുമിച്ച് എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണ്? കൃഷ്ണൻ വലിയവനാണ്, എന്നാലോ കുചേലൻ മറ്റുള്ളവരും അവിടെയുള്ളവരൊക്കെ അവനേക്കാൾ താഴെയാണ്. പക്ഷെ ഗുരുഭക്തി എന്താ പറഞ്ഞത്? ആ നീ കൃഷ്ണനാണ്, നീ വലിയവനാണ്, അതുകൊണ്ട് നീ പോണ്ട, ബാക്കിയുള്ളവർ പോകൂ എന്നല്ല, എല്ലാവരെയും ഒരുമിച്ചാണ് അവിടെ കാണുന്നത് അല്ലെ. അപ്പൊ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കാണുന്ന, ഒരേ മനസ്സോടുകൂടി കാണുന്നതിനെ നമ്മൾ എന്ത് പറയും? സമഭാവന എന്ന് പറയും. അപ്പൊ സമഭാവന ഈ ഒരു വരികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സമഭാവന. ഇനി നമുക്ക് തന്നിരിക്കുന്ന പ്രവർത്തനത്തില് രണ്ടാമത്തെ പ്രവർത്തനം ഈണത്തിൽ ചൊല്ലി മലയാളം അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് ഈണമാണുള്ളത്. ഒന്ന് വഞ്ചിപ്പാട്ടിന്റെ ഈണം. സന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാധാരണ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ഓദിത്താരാദിത്യേതോ സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേധാരനായ ഭവാനൊന്നും മറന്നില്ലല്ലി. പിന്നെ തിത്തിത്താര നമുക്ക് വേണമെങ്കിൽ പാടാം കേട്ടോ. അങ്ങനെ ഓരോ രണ്ട് വരി കഴിയുമ്പോഴും നമുക്ക് തിത്തിത്താര ആ ഒരു വായ്ത്താരി പാടി നല്ല മനോഹരാക്കാം. പിന്നെ ഒരു ഈണം കൂടി പറഞ്ഞ നമ്മുടെ തെച്ചി മന്ദാരം തുളസി എന്ന് പറയുന്ന പാട്ടിന്റെ ഈണത്തിലാണ്. തെച്ചി മന്ദാരം തുളസി സന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും സാധാരണ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖീസാരനായ ഭവാനൊന്നും മറന്നില്ലല്ലി. ഓക്കെ. അപ്പൊ ഇതിന് കൂടുതൽ ഈണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്ത് തന്നേക്കാട്ടോ. ഏതെങ്കിലും ഒരു പ്രശസ്തമായിട്ടുള്ള പാട്ടിന്റെ ഈണത്തിലാണെങ്കിൽ അതൊന്ന് ആ പാട്ടൊന്ന് കമന്റ് ചെയ്ത് തന്നാ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രവർത്തനം കൂട്ടുകാരനെ കുറിച്ച് എന്റെ സംഗാതി എന്നുള്ള കുറിപ്പാണ്. അത് നമുക്ക് അവസാനം നോക്കാം. മറ്റൊന്ന് രാമപുരത്ത് വാര്യരും കുചേലവൃത്തം മനസ്സിപ്പാട്ടും കുറിപ്പെഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ചെറിയ കുറിപ്പ് നോക്കാം ആദ്യം. കുചേലവൃത്തം മനസ്സിപ്പാട്ട് എന്ന ഒറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശാശ്വതവും സമുന്നതവുമായ സ്ഥാനം നേടിയ കവിയാണ് രാമപുരത്ത് വാര്യർ. 1703 അദ്ദേഹം ജനിച്ചത് എന്ന് ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. അമ്മ പാർവതി വാരസ്യാരും അച്ഛൻ അമ്മനഗര ഗ്രാമത്തിലെ പുനം ഇല്ലത്തെ പത്മനാഭൻ നമ്പൂതിരി ആയിരുന്നു. അച്ഛനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഉണ്ണായി വാര്യരിൽ നിന്ന് സംസ്കൃതം പഠിച്ചു. സാഹിത്യത്തിലും സംഗീതത്തിലും നല്ല വാസന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജ്യോതിഷ പണ്ഡിതനായിരുന്നുവെന്നും പറയുന്നു. മാലകെട്ടിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വൈദഗ്ധ്യത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളുണ്ട്. രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ട് അഥവാ ബോട്ട് സോങ് കവിതയുടെ തുടക്കക്കാരനായി കണക്കാക്കപ്പെടുന്നു. നാടോടി വംശജരുടെ കാവ്യാത്മക രൂപമാണ് വഞ്ചിപ്പാട്ട്. ദ്രാവിഡ വൃത്തമായ നഥോന്നതയിലാണ് ഇത് രചിക്കുന്നത്. ഓർത്തു വെച്ചേക്കുക, വഞ്ചിപ്പാട്ട് നമ്മൾ പറയുന്ന ആ ഒരു വൃത്തം ഏതാണ്? നഥോന്നത വൃത്തമാണ്. ഭാഗവതം ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനത്തെ ആസ്പദിച്ച് രാമപുരത്ത് വാര്യർ എഴുതിയ പ്രസിദ്ധമായ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃതി രചിച്ചതെന്ന് കവി പരാമർശിക്കുന്നു. വഞ്ചിപ്പാട്ട് എന്ന നിലയിൽ ഈ കൃതി മലയാള സാഹിത്യത്തിലും സാംസ്കാരിക രംഗത്തും നേടിയ പ്രചാരം വലുതാണ്. വഞ്ചിപ്പാട്ട് എന്നറിയപ്പെടുന്ന നഥോന്നതയിലാണ് കുചേലവൃത്തം രചിച്ചിട്ടുള്ളത്. ആകെ 698 വരികളുള്ള ഈ കൃതി സുദീർഘമായ 2 പീഠികകൾ ഉൾക്കൊള്ളുന്നു. മാർത്താണ്ഡവർമ്മയെയും തിരുവനന്തപുരത്തെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും വർണ്ണിക്കാൻ 96 വരികളും കൃഷ്ണന്റെ അവതാരലീലകൾ വർണ്ണിക്കാൻ 132 വരികളും വാര്യർ നീക്കിവെക്കുന്നു. അതിനുശേഷമാണ് കുചേല കഥ പ്രതിപാദിക്കുന്നത്. കലാപരമായ പരിപൂർണതയും ആശയങ്ങളുടെ ആവിഷ്കാരവും പ്രസക്തിയുമുള്ള മലയാള സാഹിത്യത്തിൽ ഇത്തരം കൃതികൾ വളരെ അപൂർവമാണ്. കവിയെ അനശ്വരമാക്കിയ ഒരേ ഒരു കൃതിയാണ് കുചേലവൃത്തം.
രണ്ടര നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ കൃതിയുടെ പുതുമ മാറ്റമില്ലാതെ തുടരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് അവസാനമായിട്ട് എന്റെ ചങ്ങാതി. നാട്ടിലും സ്കൂളിലും ഒക്കെയായി ധാരാളം കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാകുമല്ലോ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു തുടക്കവും അവസാനവും അതുപോലെ അങ്ങനത്തെ ഒരു മോഡലാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ അതിനെന്തുകൂടി കൂട്ടിച്ചേർക്കണം, നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എങ്ങനെയാണ് എന്നുകൂടി ഒരു വിവരണം ചേർക്കണം. അപ്പൊ സ്റ്റാർട്ടിംഗ് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. കൂട്ടുകാർ, സുഹൃത്ത്, സഖി എന്നിങ്ങനെ എത്രയോ വാക്കുകൾ കൊണ്ടാണ് നാം സൗഹൃദത്തെ വിവരിക്കുന്നത്. ഒരു സുഹൃത്ത് നമ്മെ അച്ഛനെ പോലെ വഴക്കു പറയും, അമ്മയെ പോലെ ലാളിക്കും, സഹോദരനെ പോലെ കളിയാക്കും, സഹോദരിയെ പോലെ കൂടെ നിൽക്കും, കാമുകി കാമുകനേക്കാൾ നമ്മെ സ്നേഹിക്കും. എനിക്കുമുണ്ട് അങ്ങനെ ഒരു സുഹൃത്ത്. എന്നിട്ട് നിങ്ങൾക്ക് ആ സുഹൃത്തിന്റെ പേര് കൊടുക്കാം. എന്നേക്കാൾ പഠിക്കാൻ മിടുക്കനായ അവനാണ് എനിക്ക് പലതും പറഞ്ഞു തരാറ്. എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ വീണു പോകുമ്പോൾ എഴുന്നേൽക്കാൻ അവനാണ് ഉണ്ടാവുക. അത് ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും. അതുപോലെ നിങ്ങളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ കൂട്ടിച്ചേർക്കുക, അവന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാത്തത്. നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാം? ഒരു നല്ല സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയാവുന്നു. എന്റെ സുഹൃത്തും അങ്ങനെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ സുഹൃത്തുക്കളുടെ പ്രാധാന്യം ഏറി വരികയാണ്. ഇന്ന് നമ്മിൽ പലരും ഏറെ സമയവും സുഹൃത്തുക്കൾക്കൊപ്പം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണ്. അവരെ ഒരിക്കലും തള്ളി കളയരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ ഗുഡ് ബൈ.